നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിലെ ഓഗസ്റ്റ് മാസം അവസാനിക്കാറായിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം ആരംഭിക്കും പുതിയ മാസം ആരംഭിക്കുമ്പോൾ നമ്മുടെ നിത്യേനയുള്ള സാമ്പത്തിക കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ വരുമെന്ന് നിർബന്ധമായും ഓർക്കേണ്ട ഒരു കാര്യമാണ് ആ പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരിക ആധാർ നമ്പർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതു മുതൽ പാചകവാതക വില വരെ അക്കൂട്ടത്തിൽ ഉൾപ്പെടും സെപ്റ്റംബർ മാസം മുതൽ നടപ്പിലാക്കുന്ന ആ സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ മുഴുവൻ ഉപയോക്താക്കൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആധാർ പാൻ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉപയോക്താക്കൾക്ക് തുടർന്ന് ബാങ്ക് നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നത് തടസ്സപ്പെടുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ പാചകവാതക വില മുകളിലേക്ക് ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി പാചകവാതക വില സിലിണ്ടറിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ജൂലൈ മുതൽ എല്ലാ മാസവും പാചകവാതക വില ഉയരുവാൻ സാധ്യതയുള്ളതിൽ സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും വില വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് സെപ്റ്റംബർ മാസം മുതൽ നിങ്ങളുടെ യു എ എൻ അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ തൊഴിലുടമയ്ക്ക് നിങ്ങളുടെ പ്രൊവിഡൻസ് ഫണ്ട് അക്കൗണ്ടിലേക്ക് യാതൊരു തുകയും ക്രെഡിറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം മറക്കാതിരിക്കുക ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നതിനായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഓർഗനൈസേഷൻ അടുത്തിടെയാണ് കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപതിന്റെ വകുപ്പ് നൂറ്റി നാല്പത്തിരണ്ടിൽ ഭേദഗതി വരുത്തിയത് നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ടിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മുഴുവൻ നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ പി എഫ് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കണം സെപ്റ്റംബർ മാസം മുതൽ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്യുന്നതിനായി സെൻട്രൽ ജി എസ് ടി റൂൾസ് റൂൾ അൻപത്തിയൊൻപത് പ്രാബല്യത്തിൽ വരുമെന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഫോറം ജി എസ് ടിആർ ത്രീ ബിഇയിൽ റീറ്റെയിൽ ഫയൽ ചെയ്തിട്ടില്ലാത്ത ഏതൊരു രജിസ്റ്റേർഡ് വ്യക്തിക്കും ജി എസ് ടിആർ വൺ ഫോറം ഫയൽ ചെയ്യാൻ അനുമതി ലഭിക്കുകയില്ല എന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അൻപതിനായിരം രൂപയ്ക്കോ അതിന് മുകളിലോ അഞ്ചു ലക്ഷം രൂപയ്ക്കോ അതിന് മുകളിലോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് അത് ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ചെക്ക് ബൗൺസ് ആകുകയാണ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വന്ന ആർ ബി ഐയുടെ പോസിറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റം പ്രകാരമാണ് ഈ പുതിയ നിയമം കേന്ദ്ര ബാങ്ക് അവതരിപ്പിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്